ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോഴിക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പൊടി വറുത്തെടുക്കുകയാണ്. കോഴിക്കട്ടയ്ക്ക് റോസ്റ്റഡ് ഫ്ലവർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പാത്രത്തിൽ പൊടി ഇട്ടിട്ട് വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ. ചൂടായ പാത്രത്തിലേക്ക് പൊടി ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് 2 കപ്പ് പൊടിയുണ്ട്. പൊടിയുടെ മൂപ്പ് പാകമായോ ഇല്ലയോന്നറിയാനേ പൊടിയുടെ ഒരു നല്ല മണം പൊങ്ങി വരും. അന്നേരപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. പൊടി ചൂടാക്കുമ്പോൾ തുടരെ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് കോഴിക്കട്ട ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാനിത് എല്ലാം പറഞ്ഞു തരുന്നത്. പൊടി മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 മിനിറ്റോളമായി. പൊടി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇനിയും ശർക്കര ഉരുക്കി എടുക്കുകയാണ്. 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ശർക്കര നന്നായിട്ട് ഒഴുകി ഞാൻ സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ശർക്കര തണുക്കുന്ന സമയത്ത് പൊടി കുഴയ്ക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്. ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാനിത് കുഴയ്ക്കാൻ തുടങ്ങുകയാണ്. വറുത്ത പൊടി ഞാൻ കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ പരന്ന പാത്രത്തിലിട്ട് കുഴയ്ക്കാതെ ഒരു ഒതുങ്ങിയ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ട് കുഴയ്ക്കുന്നതാണ് എളുപ്പം. കുഴയ്ക്കുന്നതിന് മുൻപേ പൊടിയിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ആണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അമ്മച്ചി പറഞ്ഞു തന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഉണ്ട ഉണ്ടാക്കുമ്പോഴും ഇച്ചിരിച്ചിരി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാതെ, ഏകദേശം നമ്മളൊരു 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ടെന്ന് വരിയിൽ എന്തുമാത്രം വെള്ളം വേണ്ടി വരുമെന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അത് ആ വെള്ളം മുഴുവനത്തോടെ നമ്മളങ്ങ് ഒഴിക്കണം. ഇതുപോലത്തെ വുഡൻ സ്പൂൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടം കൊണ്ട് ഇളക്കുന്നതാണ് എളുപ്പം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താണ് കുഴയ്ക്കുന്നത്. അങ്ങനെ സ്വല്പം നെയ്യും കൂടെ ചേർത്ത് ഉണ്ടാക്കുകയാണെന്ന് വരിയിൽ നല്ല മയം കിട്ടും, ടേസ്റ്റും ഉണ്ട്. ഇനി ഞാനിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഞാൻ ആ 3 കപ്പ് വെള്ളവും ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോവുകയാണെന്ന് വരിയിൽ സ്റ്റൗവിൽ ഒന്നും കൂടെ വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. വെള്ളം കൂടിപ്പോയതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി കോഴിക്കട്ടയ്ക്കുള്ള തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കുകയാണ്. അത് ഞാൻ ഉരുക്കിയ ശർക്കര ഈ പാനിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളൂ. സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. നിങ്ങൾ ശർക്കര ഉരുക്കുമ്പോൾ വെള്ളം കൂടിപ്പോവുകയാണെന്ന് വരിയിൽ സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിക്കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ടാൽ മതി. ഞാൻ തേങ്ങ ചേർക്കുകയാണ്. 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്തതിൻ്റെ ശേഷം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റണം. ഒരുപാട് ഡ്രൈ ആവുകയും ചെയ്യരുത്, മോയിസ്റ്റായിട്ട് ഇരിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണ്. തേങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കായുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ചേർത്താലും മതി. ഞാൻ സ്റ്റൗ ഓഫ് ആക്കി ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. തേങ്ങ തണുക്കുന്ന സമയത്ത് ഈ പൊടി നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചത് തണുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം, മയപ്പെടുത്തി എടുക്കണം. അപ്പം ഇതിലെ ഒട്ടും കട്ടയൊന്നും അങ്ങനെ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഉണ്ടക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1/4 കപ്പോളം ഉണ്ട്. 1/2 കപ്പ് ഒരു ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ കാണും. ഇതുപോലെ നിങ്ങൾ ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടി ക്രാക്ക് വരുന്ന കണക്ക് തോന്നിക്കുകയാണെന്ന് വരിയിലെ അത് പൊടിയിലെ പൊടി കുഴച്ചപ്പോൾ ആവശ്യത്തിന് വെള്ളമില്ലാതിരുന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്ന് വരിയിലെ സ്വല്പം വെള്ളം തിളപ്പിച്ച് ഒന്നും കൂടെ കുഴച്ച് നല്ല മയവാക്കി എടുക്കുക. ഇതിൽ ഉരുട്ടിയപ്പോൾ ഒട്ടും ക്രാക്ക് വന്നിട്ടില്ല. ഇതുപോലെ ഒരു ഉരുളയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ തള്ളവിരലുകൊണ്ട്
അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് നല്ല റൗണ്ടാക്കി എടുക്കുക. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒരേ തിക്നെസ്സാക്കി ഇതുപോലെ കൈ നമ്മളിങ്ങനെ പിടിക്കുകയാണെന്ന് വരിയിലെ ഒരു നല്ല ഷേപ്പിൽ തന്നെ വരും. കൈ ഇങ്ങനെ ഒതുക്കി ഇതുപോലെ ഇതിങ്ങനെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇതിലേക്ക് തേങ്ങ ഇടുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ തേങ്ങ വീതമാണ് ഇടുന്നത്. ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഒതുക്കി ഇതുപോലെ കൊണ്ടുവരിക. നമുക്ക് ഇതുപോലെ ഇവിടെ ഇതുപോലെ എക്സ്ട്രാ പോലെ ഇങ്ങനെ വരികയാണെന്ന് വരിയില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ ഒരു കുമ്പിൾ കൂട്ടി നമുക്ക് അത്രയും പാകം ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് പിന്നെ അത് കൈകൊണ്ട് റോളാക്കുക. ഇതുപോലെ ചെയ്താലേ ഒട്ട് ക്രാക്ക് ഇല്ലാതെ ആണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. കഴിഞ്ഞ വർഷം അരി അരച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് നോക്കാം. കൊഴുക്കട്ട മുഴുവൻ ഉരുട്ടി കഴിഞ്ഞു. 15 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് അത് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ പാത്രത്തിൽ ഒരു സ്വല്പം നെയ്മയ ഒന്ന് തൂക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴേ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഇരുന്നുള്ളൂ. ഇത് ഉണ്ട വെക്കുമ്പോൾ ഇച്ചിരി സ്വല്പം ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് ഇട്ട് വെക്കുക, ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. മൂടി വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. കൊഴുക്കട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സ്വല്പം പൊട്ടിയിരിക്കുകയാണെന്ന് വരികയില്ലോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ടയാണ് ഇത്. നിങ്ങൾ ഈ രീതിയിൽ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെന്ന് വരിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല ഒന്നാം തരം കൊഴുക്കട്ടയായിരിക്കും. വേറെ റെസിപ്പി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല.